മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, നിങ്ങൾ നല്ല ശീലമിച്ച ഗ്രൂപ്പിലിട്ടിരുന്ന ഓഡിയോ കേട്ടിരുന്നോ? നിങ്ങൾ ആരെങ്കിലും ബ്യൂറിംഗിലെ മാധവനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ അധികം ഒന്നും കേട്ടില്ല, മിസ് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ഇങ്ങനെയാണ് കണ്ടത്, മാധവ് പ്രത്യക്ഷപ്പെട്ടത് ബ്യൂറിംഗ് എന്ന ഗ്രാമത്തിലെ 5 കുട്ടികൾക്കാണ്. 1932 1933 ഇടയ്ക്ക് 33 ദർശനങ്ങളാണ് അവർക്ക് ലഭിച്ചത്. 1932 നവംബർ 29 ആദ്യ ദർശനം ആ കുട്ടികൾക്ക് ലഭിച്ചത്. ആ കുട്ടികളുടെ പേരുകൾ വരുന്നത് ഫെർണാണ്ടേ, ഗിൽബർട്ടേ, ആൽബർട്ട്, ആൻഡ്രി, ഗിൽബർട്ടേ. ഇതിൽ ഗിൽബർട്ടേ താമസിക്കുന്നത് ബോർഡിംഗ് സ്കൂളിലാണ്. ആ കുട്ടിയെ കൊണ്ടുവരാനാണ് ബാക്കി 4 പേരും യാത്രയാവുന്നത്. ഇവരൊരു സന്ധ്യ സമയത്താണ് പുറപ്പെടുന്നത്. അപ്പോൾ ഇവർ ആൽബർട്ട് പതിവ് പോലെ വാതിലിൻ്റെ അവിടുത്തെ മണിമുഴക്കി. അപ്പോൾ പാലത്തിന് മുകളിലായിട്ട് പരിസ്ഥിത കന്യാമറിയും പ്രത്യക്ഷപ്പെടുന്നത് ആൽബർട്ട് കണ്ടു. ഇപ്പം മറ്റു കുട്ടികളെയും അവൻ കാണിച്ചു കൊടുത്തു. കുട്ടികളൊക്കെ വല്ലാണ്ട് ഭയന്നിരുന്നു. കാരണം പരിസ്ഥിത കന്യാമറിയും തൂവെള്ള വസ്ത്രം ധരിച്ച് പ്രകാശം ചൊരിഞ്ഞ് കൈകൾ കൂപ്പി പാദം മേഘങ്ങൾ കൊണ്ട് മൂടി വായുവിൽ നീങ്ങുന്ന പരിസ്ഥ മാതാവിനെയാണ് അവർ കണ്ടത്. പാലത്തിന് മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ കുട്ടികൾക്ക് വളരെ പേടിയായി. വാതിൽ വേഗം തുറക്കാനായിട്ട് അവർ മണി മുഴക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ഇവർ അകത്തേക്ക് ഓടിക്കയറി, എന്നിട്ട് സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ സിസ്റ്ററിനൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് സിസ്റ്റർ വിശ്വസിച്ചില്ല. ഇതേ സമയം പഠനമുറിയിലായിരുന്ന ഗിൽബർട്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഗിൽബർട്ടും അത്ഭുതപ്പെട്ടു. കാരണം അവൾക്കും അത് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ സിസ്റ്റർ വിചാരിച്ചു കുട്ടികൾ മറ്റെന്തെങ്കിലും കണ്ട് പേടിച്ചതാണെന്ന് വിചാരിച്ചിട്ട് അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും വീട്ടുകാരും അവരെ വിശ്വസിച്ചില്ല. രണ്ടാമത്തെ ദിവസം ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ 3 ദിവസം കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരുടെ കൂടെ അവരുടെ അമ്മയും യാത്രയായി. പതിവ് പോലെ ആൽബർട്ട് ഓടി വന്ന് വാതിൽ മണി മുഴക്കിയപ്പോൾ മാതാവ് അവരുടെ തൊട്ടടുത്ത് പൂന്തോട്ടത്തിൽ ചെടികൾക്ക് മുകളിലായി പ്രത്യക്ഷപ്പെട്ടു. ഇത് ഞാൻ നെറ്റിൽ നോക്കിയപ്പോഴോ മിസ് ഓഡിയോ ഗ്രൂപ്പിലിട്ടപ്പോഴോ കണ്ടിട്ടുണ്ട്, മാതാവ് തോട്ടത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ മാതാവ് അവരുടെ നേരെ കൂപ്പി പിടിച്ചിരുന്ന കൈകളൊക്കെ നിവർത്തി പിടിച്ച് അവരുടെ നേരെ നോക്കി ചിരിച്ചു. അപ്പോൾ ആ ചിരിച്ചോട് കൂടിയിട്ട് അവരുടെ ഉള്ളിൽ അത്ര നേരം ഉണ്ടായിരുന്ന ഭയമൊക്കെ പോയി, അവർക്ക് ഭയങ്കര സന്തോഷമായി.
അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും മാതാവിനെ കാണാനുള്ള ഭയങ്കര അധികമായിട്ടുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ വന്നു. പക്ഷെ ഇത് അവർക്ക് മാത്രമേ കാണാൻ പറ്റണ്ടായിരുന്നുള്ളൂ, അവരുടെ കൂടെ വന്ന അമ്മയ്ക്ക് കാണാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങളിങ്ങനെ നോണയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് അവര് കുറെ ചീത്ത പറഞ്ഞു. അങ്ങനെ ഒരു വീട്ടിലേക്ക് പോയി മാതാവ് അപ്രത്യക്ഷയായി. എന്താ ഉണ്ടാവാന്നറിയോ, ഇത് ആൾക്കാർ പലതും ഇല്ലാത്തതോടെ പറഞ്ഞു പറത്തും. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ വിചാരിക്കും കുട്ടികളാണ് ഈ നോണയെ പറഞ്ഞു പറത്തെന്ന് വിചാരിച്ചിട്ട് സിസ്റ്റർ ഈ കുട്ടികളോട് മടത്തേക്ക് അവരെ കയറ്റാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് അടച്ചിടും. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ രണ്ട് വളർത്തു നായ്ക്കൾ അഴിച്ചുവിടും. അപ്പം ഉണ്ട് കുട്ടികൾ അവർക്ക് മാതാവിനെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവരെന്ത് ചെയ്യും, മടത്തേക്ക് വരും. അപ്പം ഈ വളർത്തു നായ്ക്കൾ ഈ കുട്ടികളെ കണ്ട് കുറയ്ക്കാൻ തുടങ്ങും. അപ്പം എന്ത് ചെയ്യും, പെട്ടെന്ന് മാതാവ് പ്രത്യക്ഷപ്പെടും. മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ കുട്ടികളെല്ലാവരും ഒരുമിച്ച് മുട്ടുകുത്തിയിട്ട് ഈ പട്ടികളും താണു വണങ്ങും അവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ മാതാവ് അപ്രത്യക്ഷമാകുമ്പോൾ ഈ നായ്ക്കുട്ടികൾ കുട്ടികളെ കണ്ട് വീണ്ടും കുറയ്ക്കാൻ തുടങ്ങും. പ്രത്യക്ഷപ്പെടുന്ന സമയത്തെല്ലാം മാതാവ് ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. തന്റെ ഹൃദയത്തിലെ എല്ലാ വശങ്ങളിലും സ്വർണ്ണ നിർമ്മല കിരണങ്ങൾ ഉയർന്നു. തന്റെ അളവറ്റ മാതൃ സ്നേഹത്തിന് തന്റെ ഹൃദയത്തിൽ മക്കൾക്ക് ഒരു സ്ഥാനമുണ്ടെന്ന് ഈ സ്വർണ്ണ കിരണങ്ങൾ സൂചിച്ചു. 1932 ഡിസംബർ മാസം പരിശുദ്ധൻ എന്നിവ ഒരു വലിയ ജനക്കൂട്ടത്തിന് വേണ്ടി പ്രത്യക്ഷ. 1933 ജനുവരി 3 തന്റെ അവസാന ദർശനത്തിൽ സ്വർണാന്തയോട് തന്നെയും തന്റെ പുത്രനെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന കുട്ടിയുടെ മറുപടി ഇന്ത്യയിൽ ഇന്ത്യയിൽ സ്വയം ത്യാഗം ചെയ്യുക എന്ന് അമ്മ അവരോട് പറഞ്ഞു. കുട്ടിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അമ്മയായിട്ടുണ്ട്. സ്വർഗരാജനും യേശുടെ അമ്മയുമായിരുന്നു തന്റെ സുദർശനങ്ങളോട് അമ്മ ഉപയോഗിച്ചു. ദർശന സമയത്ത് സ്വർഗീയ പ്രവയിലായിരുന്ന കുട്ടികളെ ശ്രദ്ധ തിരിപ്പിക്കാനായി ഡോക്ടർമാർ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് അവരെ പരിക്കേൽപ്പിക്കുകയും ചർമ്മത്തിൽ കൊടുമു തീക്കട്ടകൾ ഏൽപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവരെ ശ്രദ്ധ തിരിപ്പിക്കാൻ അവർക്ക്. ഞാൻ യേശുവിൻ്റെ അമ്മയാണ്, സ്വർഗത്തിൻ്റെ രാജ്ഞി. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ, എൻ്റെ മകനെ സ്നേഹിക്കുന്നുവോ, എങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം പരിത്യജിക്കുന്നു. ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തും. അങ്ങനെ യേശുവിനായി സ്വയം ത്യജിക്കുവാനും നാം ഓരോരുത്തർക്കും ശ്രമിക്കാം. മറിയത്തിലൂടെ മറിയത്തിൽ മറിയത്തിനോടൊപ്പം യേശുവിനെ സ്നേഹിക്കാം. ആവേ മരിയ. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിന് ശേഷം ഒത്തിരി അത്ഭുതങ്ങൾ ബ്യൂറിങ്ങിൽ സംഭവിച്ചു. അതിൽ ഒന്നാണ് 12 പോളി ടെറേഷന് ലഭിച്ച സൗഖ്യം. അവൾ 3 അസ്ഥിരോഗബാധ മൂലം ബുദ്ധിമുട്ടിയിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയത്ത് കുട്ടികൾ പ്രാർത്ഥിച്ചതിനെ തുടർന്നാണ് അവൾ സൗഖ്യം പ്രാപിച്ചത്. ഇതുപോലെ ഒട്ടനവധി അത്ഭുതങ്ങൾ ബ്യൂറിങ്ങിലെ അമ്മ വഴിയായി സംഭവിച്ചു.